നമസ്കാരം. മറുനാടന്റെ ഇന്നത്തെ സ്പെഷ്യൽ തിരഞ്ഞെടുപ്പ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിപിഎമ്മിൽ മന്ത്രിമാർക്ക് കൂച്ചു വിലങ്ങടുന്നത് തുടരുന്നു. നാല് മന്ത്രിമാർ വീണ്ടും മത്സരിക്കുന്നതിൽ സിപിഎമ്മിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇ പി ജയരാജൻ, എ കെ ബാലൻ, തോമസ് ഐസക്, ജി സുധാകരൻ എന്നിവർ മത്സരിക്കുന്നതിലാണ് എതിർപ്പ്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു എതിർപ്പ് ഉയർന്നത്. മത്സരിക്കുന്നതിൽ രണ്ട് ടേം വ്യവസ്ഥ പാലിക്കണമെന്നാണ് നിർദ്ദേശം. സീറ്റ് വിഭജനത്തിൽ തർക്കം നിലനിൽക്കുന്ന സീറ്റുകളിലൊഴികെ മറ്റെല്ലാ സീറ്റിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ നാളെയോടെ ധാരണയാകും. എൽ ഡി എഫ് ഉഭയകക്ഷി ചർച്ചയിൽ എടുക്കേണ്ട അന്തിമ നിലപാടും സിപിഎം നേതൃത്വം തീരുമാനിക്കും. രണ്ട് ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കണമെന്ന് യോഗത്തിൽ ഭൂരിപക്ഷം അംഗങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. എ കെ ബാലനും ഇ പി ജയരാജനും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജി സുധാകരനും ഐസക്കിനും ഒരു തവണ കൂടി മത്സരിക്കാൻ അനുമതി ലഭിച്ചേക്കും. അതേസമയം മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ, എം എം മണി, കെ കെ ശൈലജ, എ സി മൊയ്തീൻ, കടകംപള്ളി സുരേന്ദ്രൻ, മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ വീണ്ടും സ്ഥാനാർത്ഥികളാവും. അതേസമയം ഇ പി ജയരാജൻ മത്സരിച്ച മട്ടന്നൂരിൽ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കാൻ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. ജി സുധാകരനും തോമസ് ഐസക്കിനും വീണ്ടും സീറ്റ് നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ജെ പിയിൽ ആശയക്കുഴപ്പം. ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നു. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചെന്നും മുരളീധരൻ പറയുകയാണ്. ഇ ശ്രീധരൻ കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് കെ സുരേന്ദ്രൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രവുമായി സഹകരിച്ച് പതിന്മടങ്ങ് ശക്തിയിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണെന്ന് നേരത്തെ ബി ജെ പിയിൽ ചേരും മുൻപ് തന്നെ ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും സുരേന്ദ്രൻ്റെ വാക്കുകൾ തിരുത്തിക്കൊണ്ട് മുരളീധരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യന്റെ മുഖം മങ്ങിത്തുടങ്ങുന്നു. കാരണം കിഫ്ബിക്കെതിരായ ഇ ഡി അന്വേഷണമാണ്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്തെത്തി. കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ പ്രചരണത്തിനെത്തി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പിന്നീട് അവർ കിഫ്ബിക്കെതിരെ പ്രസംഗിച്ചു. അതൊന്നും ജനം മുഖവിലയ്ക്ക് എടുക്കാതിരുന്നപ്പോൾ കിഫ്ബിക്കെതിരെ ഇ ഡി ഇറക്കി കളിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രിയും ബി ജെ പിയും എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലവിലുള്ള ആരോപണം. അതേസമയം തന്നെ ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ടാണ് കേരളത്തിൽ പ്രതിപക്ഷം വിവാദങ്ങൾ ഏറ്റുപിടിക്കുന്നതെന്നും ജയിച്ചാലും തോറ്റാലും കോൺഗ്രസ്സുകാർ ബി ജെ പിയിൽ ചേരുന്ന അവസ്ഥയാണെന്നും മുഖ്യൻ പറഞ്ഞു. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ സർക്കാരിന് കൂനിന്മേൽ കുരു എന്ന പോലെയാണ് പണികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ധർമ്മജൻ ശശിയായി. സംഭവം ഇതാണ്. കോൺഗ്രസ് ടിക്കറ്റിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന ധർമ്മജൻ ബോൾഗാട്ടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം നടക്കുന്നു. ധർമ്മജൻ ഇതിനോടകം നിശബ്ദ പ്രചരണം ആരംഭിച്ച ബാലുശ്ശേരിയിൽ കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് താരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. നടനെ ബാലുശ്ശേരിയിൽ മത്സരിപ്പിക്കരുത് എന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം. ഇത് സംബന്ധിച്ച പരാതി പ്രാദേശിക നേതൃത്വം KPCC കൈമാറിയിട്ടുണ്ട്. ധർമ്മജനെ മത്സരിപ്പിക്കുന്നത് UDFന് ക്ഷീണം ചെയ്യുമെന്നും നടിയെ ആക്രമിച്ച കേസടക്കം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും മണ്ഡലം കമ്മിറ്റി KPCC കൈമാറിയ പരാതിയിൽ പറയുന്നു. എന്തായാലും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ധർമ്മജന് ഇതൊരു വൻ തിരിച്ചടി തന്നെയാണ്. എനിക്ക് അഴീക്കോട് തന്നെ മതിയെന്ന് പറയുകയാണ് KM ഷാജി. താൻ കാസർഗോഡ് സീറ്റ് ആവശ്യപ്പെട്ട് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കത്തയച്ചെന്ന വാർത്ത അഭ്യൂഹം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മത്സരിക്കാൻ താൽപ്പര്യം അഴീക്കോട് തന്നെയാണ്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ആദ്യ പരിഗണന അഴീക്കോടായിരിക്കുമെന്നും KM ഷാജി പറയുന്നു. അതേസമയം ഷാജിക്കെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലീഗ് കാസർഗോഡ് ജില്ലാ നേതൃത്വം. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ കാസർഗോട്ട് വേണ്ടെന്നും ജയസാധ്യതയില്ലെന്നുമാണ് ജില്ലാ നേതൃത്വം പാണക്കാട്ടെത്തി ഹൈദരാലി ശിഹാബ് തങ്ങളെ കണ്ട് അറിയിച്ചിരിക്കുന്നത്.